തെരുവനായയെ കാറിന്റെ പുറകുവശത്ത് കെട്ടിവലിച്ച വാർത്ത നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. കണ്ണില്ലാത്ത ക്രൂരതയായി ആ സംഭവത്തെ നമ്മൾ വിശേഷിപ്പിച്ചു. എന്നാൽ പ്രതിയെ നിസ്സാര വകുപ്പുകൾ ചുമത്തി വെറുതെ വിട്ടു. കാരണം നീതിപ്രവൃത്തി ചെയ്തത് ഒരു തെരുവനായയോടാണല്ലോ. എന്നാൽ അന്ന് ആ പ്രതിക്ക് തക്കതായ ഒരു ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ചില സംഭവങ്ങളൊന്നും വീണ്ടും നടക്കില്ലായിരുന്നു. മൃഗസ്നേഹികൾ ഒരുപാടുള്ള സാക്ഷര കേരളത്തിൽ, വിദ്യാസമ്പന്നർ കൂടുതലുള്ള കേരളത്തിൽ ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ തന്നെയാണ് എങ്ങും നടമാടുന്നത്. അതല്ലെങ്കിലും അമിതമായാൽ അമൃതം വിഷമാണല്ലോ. ഇപ്പോൾ മൃഗങ്ങളോടുള്ള ക്രൂരത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കട്ടപ്പന കൈരളി ജംഗ്ഷനിൽ നിന്നുമാണ്. തെരുവനായയെ അടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കുരുക്കിട്ട് റോഡിലൂടെ വലിച്ചിഴച്ച മനുഷ്യന്റെ ക്രൂരത എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഈ നരഹത്യയെക്കുറിച്ച് പറയുന്നത്. സംഭവത്തിൽ കട്ടപ്പന കൈരളി ജംഗ്ഷൻ മാണ്ടിയിൽ ഷാബുവിന് എതിരെ പോലീസ് കേസെടുത്തു. നായയുടെ കഴുത്തിൽ കുരുക്കിട്ട് ടാർ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യം നാട്ടുകാരനായ സിദ്ധാർത്ഥ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് സിദ്ധാർത്ഥ് അടക്കമുള്ള ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 സംഭവം നടന്നത്. കരളി ജംഗ്ഷൻ മേഖലയിൽ നായ ആക്രമിക്കാൻ എത്തിയപ്പോൾ പ്രതിരോധിച്ച ശേഷം കുരുക്കിട്ട് വലിച്ചുകൊണ്ട് പോകുകയായിരുന്നെന്ന് ഷാബു പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കി. സാരമായി പരിക്കേറ്റ നായയെ വെറ്റിനറി ഡോക്ടർ പരിശോധിച്ച ശേഷം മരുന്നുകൾ നൽകി. പരാതിക്കാരായ 2 യുവാക്കളെ നായയുടെ സംരക്ഷണം താൽക്കാലികമായി ഏൽപ്പിച്ചതായി പോലീസ് അറിയിച്ചു. മൃഗങ്ങൾക്കെതിരെയായ ക്രൂരത തടയുന്ന നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എങ്കിലും ഇത്തരം കേസുകൾ ചുമത്തി മാത്രം ഇവരെ കസ്റ്റഡിയിൽ എടുത്താൽ വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കില്ല എന്ന് ഒരു ഉറപ്പും ഇല്ലാത്തതാണ്. കാരണം എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ആവർത്തിക്കില്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. ഇതുപോലുള്ള അനേകം സംഭവവികാസങ്ങൾ പുറം ലോകം അറിയാതെ നടമാടുന്നുണ്ടാകുമെന്നത് 100% ഉറപ്പാണ്. അതല്ല ഇത്തരം പ്രവണതകൾ അല്പമെങ്കിലും തടയണമെങ്കിൽ മൃഗങ്ങളോടുള്ള കണ്ണില്ലാത്ത ക്രൂരതകൾക്ക് നൽകാവുന്ന ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ നൽകണം. അതിൽ ഭയന്നെങ്കിലും ഈ നീചപ്രവൃത്തി ആരും ആവർത്തിക്കാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇതുപോലുള്ള പ്രവൃത്തിയെല്ലാം ചെയ്യുന്ന മനുഷ്യരോട് ഭൂമി എന്നത് മനുഷ്യൻ അവകാശപ്പെട്ടതാണ് എന്ന് വല്ല തെറ്റിദ്ധാരണയും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കും. സത്യത്തിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ മറ്റുള്ള സസ്യജീവജാലങ്ങളാണ്. അതുകൊണ്ട് ഭരണാധികാരി എന്ന തരത്തിലുള്ള ഈ പ്രവണതകളെല്ലാം ഒഴിവാക്കണം. ഒന്നില്ലെങ്കിലും ഒരു നേരത്തെ അന്നത്തിനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ് തെരുവിൽ കഴിയുന്ന ഓരോ മൃഗങ്ങളും. ഇന്ന് ഈ പ്രവൃത്തി ചെയ്ത മനുഷ്യൻ നാളെ ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ ആ മിണ്ടാപ്രാണി തന്നെ വേദനിപ്പിച്ച കാര്യം മറന്ന് എന്നും സ്നേഹം നൽകും. ഒരുപാട് പേർ നായകളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിർത്താം ഇത്തരം നീചപ്രവൃത്തികൾ ഈ മിണ്ടാപ്രാണികളോട്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.